ഇതാ ഇത് എക്സ്ടി ആണ് ഇതും എക്സ്ടി ആണ് ഹൈറ്റിൻ്റെ ഡിഫറൻസ് നോക്കി എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ ഈ ഹൈറ്റ് ഡിഫറൻസ് നമസ്കാരം ഓൾ ഇന്ത്യ റൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹീന്ദ്ര മോജയുടെ സർവീസ് സെൻ്ററിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേർഡ് സർവീസ് ആയിട്ടുണ്ട്. ഇനിയൊരു 40 കിലോമീറ്റർ കൂടെ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ്. അപ്പോൾ നമ്മളിവിടെ സർവീസ് സെൻ്ററിൻ്റെ മുമ്പിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ജാവയുടെ സർവീസ് സെൻ്ററാണ്. ഇത് ജാവയുടെ സർവീസ് സെൻ്ററാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സർവീസ് ചെയ്ത് തരാൻ ഇവർ അപ്രൂവ് ചെയ്താണ് കേട്ടോ. എന്നുവെച്ചാൽ അവർ മഹീന്ദ്രയുടെ ഒഫീഷ്യൽസ് വരെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് മോജ വണ്ടികളൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ കുറച്ച് വണ്ടികളൊക്കെ കണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവിടെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ 2 മണിയാവാനായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കുറച്ച് സർവീസ് കുറച്ച് എന്താ പറയുക വാർണിംഗ് ലൈറ്റ് അതേപോലത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു സർവീസിൽ ക്ലിയർ ആണ്. ഞാൻ സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ്. ഇതൊക്കെ ജാവയുടെ വണ്ടികളാണ്. ജാവയുടെ വണ്ടികൾ നല്ല രീതിയിൽ ഇവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ജാവയ്ക്ക് കൊടുക്കുന്ന ഒരു ചെറിയ പ്രൊമോഷൻ നമുക്ക് മോജോക്കും മഹീന്ദ്ര കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചാൽ മോജോ എന്ന് പറഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ്. അത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ലൊരു വണ്ടി സർവീസിൻ്റെ കാര്യത്തിൽ മോശം വരുത്തി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ നമുക്ക് കേരള കർണാടക വിട്ട് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പം മോജോയുടെ സർവീസ് തീരെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസും നിന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? സെയിൽസ് കുറവായതുകൊണ്ടാണ് ഈ സർവീസ് അവൈലബിലിറ്റി കുറയുന്നത്. അത് നോക്കാം, നമുക്ക് എങ്ങനെയുണ്ട് സർവീസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ സർവീസ് കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. വാട്ടർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഇത് നോക്കിയേ, ഒരു മോജോ മോഡിഫൈ ചെയ്ത് കാണിച്ചു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മോഡിഫിക്കേഷനാണ് കേട്ടോ. ഇത് നോക്കിയേ, ഈ വണ്ടിയുടെ ഹൈറ്റ് നോക്കിയേ. ഇതുണ്ടോ, ഇതാണ് ഒറിജിനൽ മോജോൻ്റെ ഹൈറ്റ്. ഇതാ ഇത് എക്സ്ടി ആണ്, ഇതും എക്സ്ടി ആണ്. ഹൈറ്റിൻ്റെ ഡിഫറൻസ് നോക്കിയേ. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ ഈ ഹൈറ്റ് ഡിഫറൻസ്. പക്ക ഓഫ് റോഡ് വണ്ടി ആക്കിയിട്ടുണ്ട്. നോക്കിയേ, ടയറൊക്കെ എടുത്ത് ഒരു സൈലൻസർ ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലേക്ക് വന്നത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർബർ ഇവിടെ ഒരു കഷ്ണം വെച്ചിട്ട് കൂട്ടിയതാണ്. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നോക്കിയേ, ഫ്രണ്ടെന്നും അതേമായിരിക്കണം, നല്ല അടിപൊളിയാക്കി. ഈ സ്ഥലമൊക്കെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതുണ്ടോ, പക്ക ഓഫ് റോഡ് വണ്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടോ, കാണാൻ നല്ല ഒരു എന്താ പറയുക ഒരു മാസ് ലുക്കുണ്ട്, അടിപൊളി. അപ്പോൾ ഇത് ഇതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ മൊത്തം മോജോൻ്റെ സർവീസ് സെൻ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ മോജോൻ്റെ സെയിൽസൊക്കെ കുറഞ്ഞപ്പോൾ അവർ ജാവ സർവീസ് സെൻ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മോജോ കുറേ സെയിൽസൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവർ സർവീസ് ഇനി ഉഷാറാക്കും എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇതതേമായിരിക്കും മോജോയുടെ BS6 വേറൊരു വേരിയൻ്റ് ആണ് കേട്ടോ. അത് നോക്കി ഈ സൈഡിൽ ഈ ഒരു റെഡ് വരുന്നത് കുഴപ്പമില്ല, കാണാൻ രസം. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട നമ്മളെ വണ്ടി തന്നെയാണ് കേട്ടോ. നമ്മളെ വണ്ടീൻ്റെ ഒരു മാസ് ലുക്ക് അതിന് കിട്ടുന്നില്ല. ഓക്കെ. പക്ഷേ ഇത് ഒരു ഹെവി സാധനമാണ് കേട്ടോ ഈ മോഡിഫിക്കേഷൻ. പിന്നെ അതായത് എക്സ്ടി ഇതാ അവിടെ, എക്സ്ടി കാണാത്തവർക്ക് എക്സ്ടി ഞാൻ കാണിച്ചുതരാം. എനിക്ക് ഉണ്ടോ നോർമൽ എക്സ്ടി, നല്ലൊരു കളർ കോമ്പിനേഷൻ, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളർ എനിക്ക് ഈ ഒരു റെഡ് വൈറ്റ് കേട്ടോ. പക്ഷേ ഇത് നോക്കി ഉണ്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഈ ഒരു മോഡിഫിക്കേഷൻ നല്ല മോഡിഫിക്കേഷനാണ് കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ടയറൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനത്തെ ടയർ നമുക്ക് ഇങ്ങനത്തെ ഈ പോലത്തെ ഒരു ടയർ നമുക്ക് കിട്ടണം, ഓഫ് റോഡിൻ്റെ ടയർ. പിന്നെ ഇത് നോക്കിയേ, എല്ലാവരും പറയുന്നൊരു സംഭവം എക്സ്റ്റീൽ ഈ ഡുവൽ എക്സോസ്റ്റ് ഉണ്ട് നമുക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവരിപ്പോൾ ഇതുണ്ടോ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എക്സോസ്റ്റ് ഒഴിവാക്കിയതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഈ ഒരു ഡുവൽ എക്സോസ്റ്റ് അത്ര ബെറ്റർ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് ഒരുവിധ ആൾക്കാരൊക്കെ ഈ ഓഫ് റോഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് ഒഴിവാക്കുന്നുണ്ട് എക്സ്റ്റീന്ന്. പക്ഷേ എനിക്കിഷ്ടം കേട്ടോ, എനിക്ക് ആ ഡുവൽ എക്സോസ്റ്റ് ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരുന്നു എടുക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സർവീസ് എന്തൊക്കെ ഉണ്ട് നോക്കാം. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബേസിക് ആയിട്ടുള്ള ഇതാ, അപ്പോൾ എൻജിൻ ഓയിൽ ഇപ്പോൾ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇനി എൻജിൻ ഓയിൽ, പിന്നെ കുറച്ച് ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ, പിന്നെ നമ്മളെ എൻജിൻ്റെ വാർണിംഗ് ലൈറ്റ്, ഇവിടെ വാർണിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതെന്താ നോക്കണം. പിന്നെ അതേമാതിരിക്ക് ഫ്രണ്ടിൽ ഇവിടെ ചെറിയൊരു വോബ്ലിംഗ് വരുന്നുണ്ട്, അതും നോക്കണം. അതേപോലെ തന്നെ ബാക്കിലെ ബ്രേക്കിൻ്റെ അവിടെ നിന്നുള്ള സൗണ്ട്, അത് വണ്ടി എടുത്ത് അന്ന് മുതലേ ഉണ്ട്. പിന്നെ വേറെന്താ,
അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഒരു ഇത് ക്രാഷ് കാർഡ് കുറച്ചൊന്ന് വളഞ്ഞിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വീണിട്ടുണ്ട് വണ്ടി വന്ന്. അതുകൊണ്ടാണ് ഇതൊക്കെ ഈ ഒരു ഷോക്ക് മൊത്തം അബ്സോർവ് ചെയ്ത് ഈ ഒരു ഇതാണ് കേട്ടോ നമ്മളെ ക്രാഷ് കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് സോൾവ് ചെയ്താൽ നമ്മളെ വണ്ടിയുടെ സർവീസൊക്കെ കംപ്ലീറ്റ് ആവും. ഒന്ന് വാട്ടർ സർവീസ് ചെയ്തപ്പോൾ തന്നെ വണ്ടി ഒന്ന് ഉഷാറായിട്ടുണ്ട്. എനിക്ക് ഇതാണ് കേട്ടോ അവരെ. പക്ഷേ ജാവയുടെ സർവീസ് സെൻറ്റർ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിഡുമാണ്, നല്ല കിഡ് വൃത്തിയായിട്ടുള്ള നല്ലൊരു സർവീസ് സെൻറ്റർ കേട്ടോ. അതേപോലെയൊക്കെ നമുക്ക് മഹീന്ദ്രയ്ക്ക് ഒരു സർവീസ് സെൻറ്റർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു സെയിൽസ് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു, സർവീസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ സർവീസിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണോ വെച്ചാൽ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് വന്നതെന്ന് വെച്ചാൽ രാവിലെ നമ്മളോട് വരാൻ പറഞ്ഞു, നമ്മൾ ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്തായിരുന്നു. അവിടെ എത്തിയപ്പോൾ ജാവയുടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സർവീസ് സെൻ്ററാണ്. അപ്പോൾ അവർ ചെയ്തു തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഈവനിങ് നമ്മൾ ഒരു എന്താ പറയുക ഉച്ചൻ്റെ ശേഷം വന്ന സമയത്ത് അവർ വീണ്ടും പറഞ്ഞു ചെയ്തു തരില്ല. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ഇതിൻ്റെ ഒരു സർവീസ് ഒഫീഷ്യൽസിനൊക്കെ മഹീന്ദ്രയുടെ വിളിച്ച് അങ്ങനെ അവർ സംസാരിച്ചാലാണ് അവർ അപ്രൂവ് ചെയ്ത്. ഓക്കെ, പക്ഷേ അവിടുത്തെ സർവീസ് ചെയ്ത ആൾ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു മോജോനൊക്കെ ഒരു എന്താ പറയുക മോജോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ കാണാത്ത ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു തേർഡ് സർവീസിൽ ചെയ്ത് കാണിച്ചത്, കാരണം വെച്ചാൽ അവിടുന്ന് നമുക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ അവർ പെർമിഷൻ തരുന്നില്ല. അതുകൊണ്ടാണ് അവിടുന്ന് എടുക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചൊരു ഓപ്പൺ നല്ലൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചല്ലോ കേട്ടോ, എന്തൊക്കെയാണ് മാറ്റിയത്, എത്ര രൂപയാണ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ വന്നതെന്ന് വെച്ചാൽ എഞ്ചിൻ്റെ സൈഡിൽ ഇവിടെ ലീക്ക് ഉണ്ടായിരുന്നു, എഞ്ചിൻ സൈഡ്, ഈ സൈഡിൽ ആ സൈഡ്. അപ്പം അവിടെ ആ എഞ്ചിൻ ലീക്ക് ക്ലിയർ ചെയ്ത് തന്നു. അതേപോലെ തന്നെ ബാക്കിൽ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു സൗണ്ട് അവിടെ ക്ലീൻ ചെയ്തു. പക്ഷേ അത് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടോയെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 100 കിലോമീറ്ററൊക്കെ റൈഡ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നീട് ചെയ്തൊരു സംഭവം എന്താ വെച്ചാൽ, നമ്മളെ ഫ്രണ്ടിലെ ഈ ഒരു സെക്ഷനിൽ കുറച്ച് ടൈറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഷോക്ക് എന്താ ബോൾഡറൈസർ, ആ ഒരു ബോൾഡറൈസർ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ കയ്യിൽ അത് മാറ്റാനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കുറച്ചൊന്ന് ലൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, റൈഡ് ചെയ്യാനൊക്കെ കംഫർട്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതാ ഈ ഒരു ഭാഗത്തുള്ള ഒരു ഇതാണ്, ആ ഒരു പാക്കറ്റ് അവിടെ പോയിട്ട് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു, അതാണ് ക്ലിയർ ചെയ്തതെന്ന്. പിന്നീട് നമ്മൾ ഓയില് മാറ്റി, അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറ്റി. പിന്നെ ഞാൻ കുറച്ച് ഫിൽറ്റേഴ്സ് കൂടി മാറ്റാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഇവിടെ വരുന്ന ഒരു ഫിൽറ്റർ ഉണ്ട്, നമുക്ക് എന്താ പറയുക പെട്രോളിൻ്റെ ഒരു ഫിൽറ്റർ ഉണ്ട്, അതേപോലത്തെ എയർ ഫിൽറ്റർ ഉണ്ട്. ഇതൊന്നും അവരുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്നും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് അടുത്ത സർവീസ് സെൻറ്റർ വരുന്ന സമയത്ത് അവിടുന്ന് മാറ്റാം. പിന്നെ അതേപോലെ ചെയിന് ലൂബ് ചെയ്തു. ചെയിന് കുഴപ്പമില്ല, കുറച്ചുകൂടിയൊക്കെ ഓടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയിന് ലൂബ് ചെയ്തു, ചെയിന് ടൈറ്റ് ചെയ്തു, ഒത്തിരി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത് തേർഡ് സർവീസിൽ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പ്രൈസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ടോട്ടല് നമുക്ക് വന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ടോട്ടൽ വന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1592 രൂപയാണ് കേട്ടോ നമുക്ക് ഈ ഒരു തേർഡ് സർവീസിന് വന്നത്. അതിൽ വന്നത് എൻജിൻ ഓയിലിന് 955 രൂപ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഓയിൽ ഫിൽറ്റർ 152, പിന്നെന്താ അയാൽ സീലിംഗ് വാഷർ 1 രൂപ 69 പൈസ, പിന്നെ ഗ്യാസ്കെറ്റ് മാഗ്നറ്റോ കവർ 25 രൂപ, ചെയിൻ ക്ലീന് 133, അതേപോലെ ചെയിൻ ലൂബ് 133. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഒരു പ്രൈസ് വരുന്നത് 1592 രൂപ കേട്ടോ. അപ്പോൾ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 300cc സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വണ്ടിക്ക് വരുന്ന ഒരു തേർഡ് സർവീസിൽ വളരെ ചെറിയൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നിയത്. കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു BMW G310 അതൊക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതാണെങ്കിൽ TVS ആണെങ്കിൽ പോലും ഇതിനേക്കാളും കൂടുതലാണ്, നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പാക്കേജാണ് കാര്യങ്ങൾ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ മഹീന്ദ്രയുടെ ഏതെങ്കിലും ഒഫീഷ്യൽസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് സെൻറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾ കൂട്ടണം, അതുപോലെ തന്നെ നിങ്ങൾ സർവീസ് ക്വാളിറ്റി മെച്ചപ്പെടുത്തണം. കാരണം ഇത്രയും നല്ലൊരു വണ്ടിയാണ്, ഞാൻ ഇത്രയും കിലോമീറ്റർ 6000 കിലോമീറ്റർ ഞാൻ കേരള ടു ഹിയർ നമ്മളെ രാജസ്ഥാൻ വരെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന ബെസ്റ്റാണ് ഈ ഒരു വണ്ടി. ഒരിക്കലും സർവീസിൻ്റെ പോരായ്മ കൊണ്ട് നശിപ്പിക്കരുത്. ഞാനിത് ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ കൊടുത്ത്, ഞാൻ എൻ്റെ വീഡിയോസിൽ ഒന്നും നെഗറ്റീവ് പറയാത്ത ആളാണ്. പക്ഷേ നെഗറ്റീവ് പറയല്ല,
എനിക്ക് ഈ ഒരു വണ്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇന്നലെ ഇപ്പം നമ്മളെ വണ്ടി സർവീസ് ചെയ്ത് ജാവയുടെ സർവീസ് സെൻറ്റേഴ്സ് എന്നാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു മഹീന്ദ്രയ്ക്ക് ഒരുപാട് കൊളാബ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒഫീഷ്യലി തന്നെ ഇങ്ങനത്തെ ജാവയൊക്കെ പോലെയുള്ള സർവീസ് സെൻറ്റേഴ്സിനോട് ഒരു കൊളാബ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ സർവീസ് ഒന്ന് വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവരെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് അറിയില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ആ ഒരു മോഡിഫിക്കേഷൻ വണ്ടി, അതേപോലെ ഈ ഒരു സർവീസ് ഡീറ്റെയിൽസ് ഒക്കെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ജയ്പൂരിൻ്റെ നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണട്ടോ. ഞാനിപ്പോൾ പുറത്തിറങ്ങിയാണ്. അപ്പോൾ ഇനി ഇന്നത്തെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ജയ്പൂരിൻ്റെ നല്ല അടിപൊളി വിഷ്വലൊക്കെ കാണാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, മഹീന്ദ്രയുടെ അതേ ഒഫീഷ്യൽസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോജോയെ ഒന്നും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾ ഈ മോജോ ട്രൈബ് മെമ്പേഴ്സ് ഇത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വണ്ടീനെ. ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ വണ്ടിയിൽ നമ്മൾ ഇത്രയും സർവീസ് അവൈലബിലിറ്റി ഒക്കെ കുറവാണെങ്കിൽ പോലും ഞങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ഒരിക്കലും ഈ വണ്ടി നശിച്ചു പോയരുത് എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അവർ വീണ്ടും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ദെൻ ബൈ ബൈ.